Hello everyone. നമ്മുടെ ഇന്നത്തെ ഗെയിം ഡയറിയുടെ വീഡിയോയിൽ ചെറിയൊരു നോയ്സ് ഉണ്ടാകും, കാരണം അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. സോ ഷീറ്റുമ്മ വെള്ളം ചാടിയിട്ടുള്ള ചെറിയ ചെറിയ ഒരു ടക് ടക് സൗണ്ടുകളൊക്കെ കേൾക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗെയിം ഡയറി ചെയ്യണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നിങ്ങൾക്കറിയാം, കുറേ നാളായി ഞാനിപ്പോൾ ലാസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു ഗെയിം ഡെവലപ്മെൻറ്റിൻ്റെ കോഴ്സ് പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വീഡിയോസ് ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് കോഴ്സൊക്കെ തീരാറായി. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. പിന്നെ നമ്മുടെ ഗെയിമിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയും കൂടി പറയാൻ വേണ്ടിയിട്ട്. സോ ബേസിക്കലി നമ്മൾ പ്ലേ സ്റ്റോറിൽ ലാസ്റ്റ് അപ്ഡേറ്റ് ഇട്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞു, ഒരു കൊല്ലം രണ്ട് മാസം അങ്ങനെ എന്തോ ആണ്. ആഗസ്റ്റിലാണെന്ന് തോന്നുന്നു ഞാൻ ലാസ്റ്റ് അപ്ഡേറ്റ് ഇട്ടത്. ഇക്കഴിഞ്ഞ ആഗസ്റ്റല്ല, അതിന് മുമ്പത്തെ 2022 ആഗസ്റ്റിലാണ്ട്. 22 അല്ലേ? ആ അതെ, ആ ടൈമിൽ എന്തുകൊണ്ട് ഞാൻ ലാസ്റ്റ് അപ്ഡേറ്റ് ഇട്ടത്. അതിനുശേഷം എൻ്റെ കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു, ഫയൽസ് കംപ്ലീറ്റ് പോയതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വർക്ക് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ എന്താ പറയുക, അൺറിയൽ എഞ്ചിനൊക്കെ ടെസ്റ്റ് ചെയ്തായിട്ടൊക്കെ കുറച്ച് ടൈം അങ്ങനെ കളഞ്ഞ്, പിന്നെ ഈ പറഞ്ഞുകൊണ്ട് പുതിയ മാപ്പിൻ്റെ ക്രിയേഷൻ, അതുകൊണ്ട് പുതിയ മാപ്പ് ഉണ്ടാക്കണതിൻ്റെ ഒക്കെ വീഡിയോസ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട്, വീഡിയോസിൽ ഞാൻ ഇട്ടേക്കൊണ്ടൊന്ന് കറക്റ്റ് ഓർക്കല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടിട്ട് നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റ് തന്നായിരുന്നു. അത് കഴിഞ്ഞതിനിപ്പോഴാണ് ഞാൻ നേരെ ഗെയിം ഡെവലപ്മെൻറ്റിൻ്റെ കോഴ്സ് തുടങ്ങിയെന്നും പറഞ്ഞ് ഒരു 6 മാസം മുമ്പ് അടുത്ത പോസ്റ്റ് ഇട്ടത്. ഇനി അപ്ഡേറ്റ്സ് കുറേ നാളത്തേക്ക് പ്രതീക്ഷിക്കേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ ചെറിയൊരു മാറ്റം കൂടി വന്നേക്കുന്നത്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ട അതും കൂടി ഞാൻ കളഞ്ഞു. കാരണം ഈ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി നമ്മളൊരു ഗെയിം ഏത് രീതിക്ക് ഉണ്ടാക്കണം. അതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബസ് സിമുലേറ്റർ ഉണ്ടാക്കണം എന്നുള്ളൊരു ഒറ്റ മൈൻഡായിരുന്നു. ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഗെയിം ഡെവലപ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് കുറച്ചും കൂടി ഐഡിയാസ് കാര്യങ്ങളൊക്കെ കിട്ടിയേക്കുണ്ട്. എങ്ങനെയാണ് റൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത്, മാപ്പിൻ്റെ സെലക്ഷൻ എങ്ങനെ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് ഐഡിയാസ് കൂടി കിട്ടിയേക്കുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ടായിട്ടാണ് ഞാൻ ഈ തുടങ്ങണേ. അപ്പോൾ ഫ്രഷ് സ്റ്റാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഫയൽസ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല, അതിൻ്റെ ഒക്കെ ഫുൾ ബാക്കപ്പ് എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. ഇതിലും കിടക്കുന്നുണ്ട്, നെറ്റിലും കിടക്കുന്നുണ്ട്, അതായത് സെർവറിലും കിടക്കുന്നുണ്ട്, ലോക്കലിലും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ പഴയ ഫുഡ് കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആയാലും ഒന്നും പോകത്തില്ല, സെറ്റാണ്, സേവ്ഡ് ആണ്, എല്ലാത്തിനും ബാക്കപ്പ് വെച്ചേക്കുന്നുണ്ട്, ഇത്താണ്. പക്ഷേ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ പഴയത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കേണ്ടത്, അതെനിക്ക് റീയൂസ് ചെയ്ത് പോകാനായിട്ടുള്ളൂ. ജസ്റ്റ് മാപ്പ് ഉണ്ടാക്കണ ഒരു പ്രോസസ്സ് ഇതിനു മുമ്പ് തന്നെ ചെയ്ത് കണ്ടുപിടിച്ചേക്കുണ്ട്. ചിലപ്പോൾ ഞാൻ അതിലൊരു ചെറിയ മാറ്റം കൂടി വരുത്തും, കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് മാപ്പ് ബിൽഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് വളരെ കുറച്ച് ഫ്രീ ടൈം കിട്ടി കിട്ടി ചെയ്തെടുത്തതാണിത്. ഇതിപ്പോൾ വണ്ടികളെ ജസ്റ്റ് ബേസിക് സ്ക്രിപ്റ്റ് ആയിട്ടുള്ളൂ. ഇതിൻ്റെ അത് ഇനി ലൈറ്റ്, ഡോറിൻ്റെയും വൈപ്പറിൻ്റെ ഒക്കെ അങ്ങനത്തെ അനിമേഷൻസ്, പിന്നെ ക്യാമറയുടെ സ്വിച്ച്, വേറെ എന്തോ കൂടി ഉണ്ടായിരുന്നല്ലോ, ഹോൺ എൻജിൻ സൗണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 കാര്യങ്ങൾ എനിക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്, അതായത് സൗണ്ട്, ലൈറ്റ്, അനിമേഷൻ, ക്യാമറ. ഈ 4 കാര്യങ്ങൾ എനിക്കിതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത്. അതോടുകൂടി വണ്ടിയുടെ ഒരു ബേസിക്സ് തീരും, ബട്ട് സമയമെടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴ്സിൻ്റെ അവസാനമായി, ഇപ്പോൾ കിടന്ന് അലമ്പാനായിട്ട് പറ്റത്തില്ല. വളരെ കുറച്ച് ഫ്രീ ടൈം കിട്ടുന്നതനുസരിച്ചിട്ട് ഇത് ചെയ്ത് ഫിനിഷ് ചെയ്യിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതാണ്ട് ഒരു 2 മാസത്തിനുള്ളിൽ കോഴ്സ് തീർന്ന് ഒരു ജോലിക്കും കൂടി കയറിയിട്ട് അവിടുത്തെ ഒരു അവസ്ഥയും കൂടി മനസ്സിലാക്കിയിട്ട് ഞാൻ എന്തായാലും ഒരു 2 മാസം കഴിയുമ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ് വീഡിയോ ഇടാം. ഓക്കെ, ഇതപ്പോൾ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 5-6 മാസമാണ്ടായി ഒരു ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്താ പറയുക, ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതപ്പോൾ എന്താ പറയുക, ജസ്റ്റ് ഒരു 2 മാസം കൂടി അതിനുള്ളിൽ ഞാൻ ഈ 2 മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ തരാം. ബസ് സിമുലേറ്റർ കേരളയുടെ ഇനി ഭാവി പരിപാടി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഫുൾ പ്ലാൻ ചെയ്ത് സെറ്റാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും പ്ലേ സ്റ്റോറിലൊക്കെ ഇപ്പോഴും ഡൗൺലോഡ് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് റിവ്യൂവും കയറുന്നുണ്ട്. എല്ലാവരും ലെവൽ അപ്ഡേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ലെവൽസൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞ് യൂട്യൂബിലും കമൻ്റ് ഇടുന്നുണ്ട്, പ്ലേ സ്റ്റോറിൽ കമൻ്റ് ഉണ്ട്, അതേകൂട്ട് തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ. അത് വളരെ കുറച്ചുള്ളൂ, കാരണം എല്ലാവരും ടെലഗ്രാം ഗ്രൂപ്പിലില്ല. അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അതീ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാത്തിനായിട്ടുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാനീ പറയണത്. ഒരു 2 മാസത്തിനുള്ളിൽ ഞാൻ എന്തായാലും ഒരു ഫൈനൽ സെറ്റപ്പ്, ഒരു ഫൈനൽ എന്താ പറയുക, ഒരു ഫുൾ പ്ലാൻ ചെയ്ത് റെഡി ആക്കിയിട്ട് ഒരു ഫൈനൽ ഇത് പറയാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ജസ്റ്റ് ഒരു 2 മന്ത്സും കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ.